കാലാവസ്ഥാ പ്രവചനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ഒരു സെഷൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞവണ പറഞ്ഞു നിർത്തിയത് ഈ ഒരു പോയിന്റിലാണ്, ദീർഘകാല പ്രവചനങ്ങൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്തിലെല്ലാം പരിചയപ്പെട്ടത് ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ എന്ന് വിളിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതായത് 10 ദിവസം വരെയുള്ള പ്രവചനങ്ങളെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിതുവരെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളിൽ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പ്രെഡിക്റ്റ് ചെയ്യുക. എന്നാൽ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നമ്മൾ സ്പെസിഫിക് ഇൻഫർമേഷന് പകരം ഒരു ആവറേജ് കണ്ടീഷനാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലൈമറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ക്ലൈമറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം കമ്പോണൻറ്റുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് പല ടൈം സ്കെയിലിൽ ഇൻട്രാക്ട് ചെയ്ത് ഇവോൾവ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ക്ലൈമറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ പല കമ്പോണൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അതായത് അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ്. അതുപോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്, ഓഷനെല്ലാം ഉൾപ്പെടുന്ന ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ട്. പിന്നെ സീ ഐസും ലാൻഡ് ഐസും, അതായത് ഗ്ലേഷ്യറും ഇതെല്ലാം ഉൾപ്പെടുന്ന ക്രയോസ്ഫിയർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ഏരിയ എല്ലാം ഉൾപ്പെടുന്ന ലിത്തോസ്ഫിയർ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ്. അതുപോലെ തന്നെ ബയോസ്ഫിയർ, അതായത് വെജിറ്റേഷൻ എല്ലാം ഉൾപ്പെടുന്ന ബയോസ്ഫിയർ. അപ്പോൾ ഇത്തരത്തിലുള്ള പല കമ്പോണൻറ്റുകൾ പല ടൈം സ്കെയിലിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് ഇവോൾവ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ലോങ് ടേം ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ന്യൂമറിക്കൽ വെതർ ഫോർകാസ്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നൊരു കമ്പോണൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലെ ഫ്ലോ പാറ്റേൺ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള കമ്പോണൻറ്റുകളെന്നും നമ്മൾ അതിനകത്ത് അധികം കാര്യമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നില്ല. അപ്പോൾ ലോങ് ടേം ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കമ്പോണൻറ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അതുമാത്രമല്ല ഈ കമ്പോണൻറ്റുകൾ ഓരോ ടൈമിലും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതും ഇവ ഓരോ കമ്പോണ്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും ഇതെല്ലാം നമ്മൾ ഒരു ക്ലൈമറ്റ് മോഡലിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഈ ലോങ് ടേം ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ അത് നോക്കി വരുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഇൻകമിങ് സോളാർ എനർജി, അതായത് ഭൂമിയിലേക്ക് വരുന്ന സൂര്യൻ്റെ ഇൻപുട്ട് എനർജിയിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ക്ലൈമറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യും. മറ്റൊന്നെന്ന് പറയുന്നത് ഐസ് കവർ. ഐസ് കവർ എന്ന് പറയുമ്പോൾ ഐസ് കവറിലുണ്ടാകുന്ന വേരിയേഷൻ ഭൂമിയുടെ ആൽബിഡോ ചേഞ്ച് ചെയ്യും. ആൽബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇൻകമിങ് എനർജി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആൽബിഡോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി അബ്സോർബ് ചെയ്യുന്ന എനർജിയിലൊരു വേരിയേഷൻ വരും, അതനുസരിച്ച് ക്ലൈമറ്റിലുള്ള ഒരു വേരിയേഷൻ നമുക്ക് കാണാം. അപ്പോൾ ഐസ് കവർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ. നമുക്ക് ഇതിനകം മനസ്സിലായ കാര്യമാണ്, അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്ലൈമറ്റ് വാം ചെയ്യുകയും, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ലാൻഡ് കവർ ചേഞ്ചസ്. ലാൻഡ് കവർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയൊരു ഭാഗത്തെ ഫോറസ്റ്റ് റിമൂവ് ചെയ്ത് അവിടെ ലാൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ആക്കുകയോ അല്ലെങ്കിൽ അർബനൈസ്ഡ് ഏരിയ ആക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തെ ആൽബിഡോ ചേഞ്ച് ചെയ്യും. ആൽബിഡോ ചേഞ്ച് ചെയ്ത് മാത്രമല്ല സർഫസ് പ്രോപ്പർട്ടീസിലൊക്കെ വേരിയേഷൻ വരുന്നതുകൊണ്ട് അത് ആ ഭാഗത്തെ വിൻ പാറ്റേണിനൊക്കെ ബാധിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതും ഒരു ക്ലൈമറ്റിനെ ബാധിക്കുന്നൊരു ഫാക്ടറാണ്. മറ്റൊന്ന് എയറോസോൾസ്. അന്തരീക്ഷത്തിൽ ഇങ്ങനെ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്ന പലതരം പാർട്ടിക്കിൾസ്, ചിലതിന് വാമിംഗ് എഫക്റ്റുള്ള എയറോസോൾസ് ഉണ്ട്. അതായത് ഈ ബ്ലാക്ക് കാർബൺ പോലുള്ള എയറോസോൾസ് ആണെന്നുണ്ടെങ്കിൽ വാമിംഗ് എഫക്റ്റാണ്. ഈ സൾഫേറ്റ് എയറോസോൾസ് ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള, അതായത് കൂളിംഗ് എഫക്റ്റാണുള്ളത്. അപ്പോൾ ലോങ് ടേമിൽ ഈ എയറോസോൾസിലുണ്ടാകുന്ന വേരിയേഷനും ക്ലൈമറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് ഈ വോൾക്കാനിക് ആക്ടിവിറ്റി. വോൾക്കാനിക് ഇറപ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് കുറേയധികം വോൾക്കാനിക് ആഷ്, അതേപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കുറേ എയറോസോൾസ്, ഇതെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ അതും ക്ലൈമറ്റിനെ ബാധിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. അവസാനമായിട്ട് എർത്തിൻ്റെ ഓർബിറ്റൽ വേരിയേഷൻസ് എല്ലാം, അതായത്
ഓർബിറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്നതോ അല്ലെങ്കിൽ ഈ അച്യുതൻ്റെ ആ ഒരു ആംഗിളിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്നതോ ഇതെല്ലാം ലോങ് ടേമിൽ ക്ലൈമറ്റിനെ ബാധിക്കുന്നൊരു കമ്പൗണ്ടുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പൗണ്ടുകളാണ് നമ്മൾ സ്ലോലി വേരിയിങ് ക്ലൈമറ്റ് ഡ്രൈവേഴ്സ് എന്ന് വിളിക്കുന്നത്. സ്ലോലി വേരിയിങ് എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അന്തരീക്ഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന, വളരെ പെട്ടെന്ന് പലതരം ചേഞ്ചസ് സംഭവിക്കുന്നൊരു കമ്പൗണ്ടാണ്. അതിനെ സംബന്ധിച്ച് അതിനെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കമ്പൗണ്ടുകളെല്ലാം റിലേറ്റീവ്ലി ഒരു കുറേ കൂടി വലിയ ടൈം സ്കെയിലിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്ലോലി വേരിയിങ് ക്ലൈമറ്റ് ഡ്രൈവേഴ്സ് എന്ന് വിളിക്കുന്നത്. വേറൊരു പേരിൽ പറയുന്നുണ്ടെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റ് പ്രെഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലമായിട്ടാണ് പറയുന്നത്. ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ ക്ലൈമറ്റിൻ്റെ ബൗണ്ടറീസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്ലോലി വേരിയിങ് ക്ലൈമറ്റ് ഡ്രൈവേഴ്സാണ്. അതായത് ആ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ എർത്തിൻ്റെ ക്ലൈമറ്റ് ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ടൈം അനുസരിച്ച് ഈ ബൗണ്ടറി കണ്ടീഷൻസ് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും അത് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലെ ഓരോ ട്രജക്ടറി അല്ല നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു സ്പേസിൻ്റെ എവല്യൂഷനാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഓൾമോസ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ക്ലൈമറ്റ് പ്രെഡിക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണെന്നുള്ളതിൻ്റെ കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാതെ ഒരു ആവറേജ് കണ്ടീഷൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെതർ പ്രെഡിക്ഷനും ക്ലൈമറ്റ് പ്രെഡിക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്ലൈമറ്റ് പ്രൊജക്ഷൻ എന്നാണ് കൂടുതൽ പറയാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെഡിക്ഷൻ പോലെ അത്രയും സ്പെസിഫിക് അല്ല ക്ലൈമറ്റ് പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും പ്രൊജക്ഷൻ എന്നുള്ളൊരു വേർഡാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ വെതർ പ്രെഡിക്ഷൻ്റെ അകത്ത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരു അറേബ്യൻ സീൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായ ഒരു സൈക്ലോൺ ഏത് പോയിന്റിലേക്കാണ് പോയി ഹിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നത് ഏത് സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിയിൽ നാളെ എത്ര മഴ പെയ്യും, അതേപോലുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ എത്രത്തോളം മഴ കിട്ടും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളല്ല, കുറേ കൂടി ആവറേജ് പിക്ചറാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അറേബ്യൻ സീയിലുള്ള സൈക്ലോണിൻ്റെ എണ്ണോ തീവ്രതയോ കുറേ കാലം കഴിയുമ്പോൾ വ്യത്യാസം വരുമോ, ഒരു 50 വർഷം കഴിയുമ്പോൾ സൈക്ലോൺസ് സ്ട്രോങ്ങർ ആവുമോ അല്ലെങ്കിൽ വീക്കർ ആവുമോ അല്ലെങ്കിൽ എണ്ണം കുറയുമോ, അങ്ങനത്തെ ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ മൺസൂൺ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ മഴ കൂടുമോ അല്ലെങ്കിൽ അതിൻ്റെ മൺസൂണിൻ്റെ ഡ്യൂറേഷൻ എന്തെങ്കിലും വ്യത്യാസം വരുമോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ക്ലൈമറ്റ് പ്രൊജക്ഷൻ്റെ കേസിൽ ചോദിക്കുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല നോക്കുന്നത്, ഒരു ആവറേജ് കണ്ടീഷനാണ് നമ്മൾ അവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഹിസ്റ്ററി ഓഫ് ലോങ് ടേം പ്രെഡിക്ഷൻസ് നോക്കാം. അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ലോങ് ടേം പ്രെഡിക്ഷൻസ് ആരൊക്കെയാണ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു ഇന്നത്തെ ഒരു സെൻസിൽ പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലൈമറ്റ് പ്രെഡിക്ഷൻ എന്നുള്ള തരത്തിലുള്ള ഒരു പ്രെഡിക്ഷൻ വരുന്നത് സ്വാൻ്റെ അരീനിയസ് എന്നുള്ള ഒരു സ്വീഡിഷ് സയൻറ്റിസ്റ്റിൻ്റെ അദ്ദേഹമാണ് ഒരു ക്ലൈമറ്റ് പ്രെഡിക്ഷൻ പറയുന്നത്. 1896 അദ്ദേഹം പറഞ്ഞത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഡബിളാവുകയാണെന്നുണ്ടെങ്കിൽ, അത് ഇരട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ താപനില ഏകദേശം 5 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാമെന്നുള്ളതാണ്. അതിന് അദ്ദേഹം അന്ന് യൂസ് ചെയ്തത് വളരെ പ്രിമിറ്റീവായിട്ടുള്ള റേഡിയേഷൻ ബാലൻസ് പോലുള്ള മോഡലുകളാണ്. എന്നാലും ഈ ഇന്നത്തെ ഒരു എസ്റ്റിമേറ്റ് പ്രകാരവും നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു തെറ്റില്ലാത്ത ഫിഗർ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിഗർ തന്നെയാണ് 5 to 6 എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർ അന്ന് യൂസ് ചെയ്ത ഒരു അണ്ടർലൈങ് ഫിസിക്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും പ്രിമിറ്റീവായിട്ടുള്ളൊരു മോഡലായിട്ട് പോലും ഒരു മോശമില്ലാത്ത ഫിഗർ നമുക്ക് പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ കാർബൺ ഡയോക്സൈഡ് ഡബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നത്
ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടായിരിക്കുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മളൊരു 300 വർഷത്തിനുള്ളിൽ തന്നെ കാർബൺ ഡയോക്സൈഡ് ഡബിളാവുന്നൊരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. പിന്നെ മറ്റൊരു ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു സ്റ്റഡി വരുന്നത് 1967. ഇതിന് ഈ ഒരു സ്റ്റഡിയെക്കുറിച്ച് നിങ്ങൾ മുൻപ് ഡോക്ടർ ഹംസയുടെ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡിയിൽ മനാബയും വെതറാൾഡും പ്രപ്പോസ് ചെയ്തത് കാർബൺ ഡയോക്സൈഡ് ഡബിളാക്കുന്ന ഒരു സിറ്റുവേഷൻ ഡബിളാവുന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ 2.36 ഡിഗ്രി സെൽഷ്യസ് കൂടുകയും കാർബൺ ഡയോക്സൈഡ് പകുതിയാക്കി കഴിഞ്ഞാൽ ഒരു 2.28 ഡിഗ്രി കൂളുകയും ചെയ്യുന്നതാണ് ഇവരുടെ മോഡൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ വന്നതിൽ ഈ ക്ലൈമറ്റ് മോഡലിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേപ്പർ ഇൻ ക്ലൈമറ്റ് മോഡലിംഗ് എന്ന് പറയുന്നൊരു പലരും അഭിപ്രായപ്പെടുന്നൊരു സ്റ്റഡിയാണ് ഈ സ്റ്റഡി. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എല്ലാ സയൻറ്റിസ്റ്റ് പലരും യൂസ് ചെയ്തിരുന്ന ഒരു റേഡിയേറ്റീവ് ബാലൻസ് എന്നുള്ളൊരു ഫ്രെയിം വർക്കായിരുന്നു. പക്ഷേ ഈ മനാബയും വെതറാൾഡുമാണ് ആദ്യമായിട്ട് ഈ കൺവെക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഭൂമിയുടെ സർഫസിൽ നിന്ന് വായു ചൂടായിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് അതുവഴി ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്പോർട്ട് അതൊരു വലിയൊരു എന്താണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണെന്ന് മനസ്സിലാക്കി അത് മോഡലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇവരാണ്. അങ്ങനെയാണ് റേഡിയേറ്റീവ് കൺവെക്റ്റീവ് ഇക്വിലിബ്രിയം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഇവർ വരുന്നത്. അപ്പോൾ ഈ കൺവെക്ഷൻ വഴിയുള്ള ഈ ലേറ്റൻ്റ് ഹീറ്റിൻ്റെ ട്രാൻസ്പോർട്ട് അതൊരു വലിയ ഫാക്ടറാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു തിയററ്റിക്കൽ അഡ്വാൻസ്മെൻ്റ് കൊണ്ടുവരുന്നതായിരുന്നു അവരുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർക്കിനാണ് 2021 മനാബയ്ക്ക് ഫിസിക്സ് നോബൽ പ്രൈസ് കിട്ടിയത്. പിന്നീട് മനാബയെ തന്നെ കുറേയും കൂടി ഫണ്ടമെൻ്റലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഈ ക്ലൈമറ്റ് സയൻസ് എന്നുള്ള ഫീൽഡിൽ നടത്തിയിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്ന ആദ്യമായിട്ടൊരു ഓഷനും അറ്റ്മോസ്ഫിയറും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത് മനാബയാണ്. അപ്പോൾ അതുവരെ പ്രധാനമായിട്ടും ഈ ഓഷൻ മോഡലും അറ്റ്മോസ്ഫിയറിക് മോഡലും രണ്ടും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കമ്പൈൻ ചെയ്തൊരു കപ്പിൾഡ് മോഡൽ ഉണ്ടാക്കി. അപ്പോൾ രണ്ട് മോഡലും രണ്ട് പ്രോസസ്സും സിമുലേറ്റ് ചെയ്യും, അതായത് ഓഷൻ മോഡൽ ഓഷൻ പ്രോസസ്സ് സിമുലേറ്റ് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് മോഡൽ അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സ് സിമുലേറ്റ് ചെയ്യും. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന ഒരു കപ്ലർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അപ്പോൾ ഇത് തമ്മിലുള്ള എക്സ്ചേഞ്ച് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ കപ്പിളറായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു കപ്പിൾഡ് മോഡൽ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ഈ മനാബയും ബ്രയാൻ എന്ന് പറഞ്ഞുള്ള സയൻറ്റിസ്റ്റുമാണ്. പിന്നീട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സിംഗിൾ കോളം മോഡൽ ഇവരൊരു 3D മോഡലാക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് മനാബയുടെ ആ ഒരു റേഡിയേറ്റീവ് കൺവെക്റ്റീവ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ മോഡൽ കണ്ടല്ലോ, അത് ഒരു സിംഗിൾ കോളം മോഡലാണ്. അത് 3D മോഡലല്ല, ഒരു ഒറ്റ കോളം മോഡലാണ്. അത് പിന്നീട് 1975 മനാബയും വെതറാൾഡും തന്നെ ഒരു 3D മോഡലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കുറേ കൂടി ഒരു ലോ റെസൊല്യൂഷൻ മോഡലാണ്. 500 കിലോമീറ്ററാണ് അതിൻ്റെ ഗ്രിഡ് സ്പേസിങ് വരുന്നത്, 9 ലെവൽ ഇൻ വെർട്ടിക്കൽ, അത്രയേ ഉള്ളൂ. എന്നാലും ഒരു അന്നത്തെ ഒരു കമ്പ്യൂട്ടേഷണൽ റിസോഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അവർ ഡെവലപ്പ് ചെയ്ത ഒരു 3D ഒരു ജനറൽ സർക്കുലേഷൻ മോഡലാണത്. അതായത് ഭൂമിയുടെ സർക്കുലേഷൻ മുഴുവനായിട്ട് സിമുലേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള മോഡൽ എന്നുള്ള രീതിയിലാണ് ജനറൽ സർക്കുലേഷൻ മോഡൽ എന്നുള്ള പേര് വരുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ഈ ഒരു ബേസിക് മോഡലിലേക്ക് എർത്തിൻ്റെ ഓരോ കമ്പൗണ്ടുകളായിട്ട് ആഡ് ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്നുള്ള വളരെ മോസ്റ്റ് മോഡേണായിട്ടുള്ള എർത്ത് സിസ്റ്റം മോഡലിലേക്ക് എത്തുന്നത്. അതായത് ഓരോ കമ്പൗണ്ട് ആഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഓരോ മോഡലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നത്, അതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പിൾഡ് മോഡൽ എന്നുള്ളൊരു ഫ്രെയിം വർക്കിലേക്ക് പതുക്കെ പതുക്കെ ഓരോ മോഡലായിട്ട് ആഡ് ചെയ്ത് വരികയാണ് ചെയ്തത്. ഒരു അറ്റ്മോസ്ഫറിക് കെമിസ്ട്രി എന്ന് പറയുന്ന കമ്പൗണ്ട് അറ്റ്മോസ്ഫറിക് മോഡലിൽ ആഡ് ചെയ്യുന്നു, ഓഷൻ മോഡലിൽ പിന്നീട് ബയോജിയോ കെമിസ്ട്രി അത് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നീട്
സി ഐസ് എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് ഒരു ഒരു സെപ്പറേറ്റ് മോഡലിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കമ്പൗണ്ടുകളായിട്ട് ആഡ് ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഒരു ജയൻറ്റ് കപ്പിൾഡ് മോഡലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ ടൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് എർത്ത് സിസ്റ്റം മോഡൽ എന്ന് പറയുന്നത്. എർത്ത് സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ എർത്തിലുള്ള ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരുവിധം എല്ലാ ഫാക്ടേഴ്സും എല്ലാ കമ്പോണൻ്റുകളും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു മോഡലാണ്, അല്ലെങ്കിൽ അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നൊരു ഒരു വലിയൊരു മോഡലാണ് എർത്ത് സിസ്റ്റം മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എർത്ത് സിസ്റ്റം മോഡലിൽ കുറേ ചെറിയ മോഡലുകളായിരിക്കും ഉണ്ടാവുക. ചെറുത് ഇൻ ദ സെൻസ് ഓരോ മോഡലും സ്റ്റാൻഡ് ലോൺ മോഡൽസ് ആയിരിക്കും. അതായത് അറ്റ്മോസ്ഫിയറിനൊരു സെപ്പറേറ്റ് മോഡൽ, ഓഷന് സെപ്പറേറ്റ് മോഡൽ, ലാൻഡിലെ പ്രോസസ്സ് സിമുലേറ്റ് ചെയ്യാൻ വേറൊരു മോഡൽ, അതേപോലെ തന്നെ ക്രയോസ്ഫിയറിലെ അതായത് സി ഐസ് ലാൻഡ് ഐസ് ഇതെല്ലാം സിമുലേറ്റ് ചെയ്യാൻ വേറൊരു മോഡൽ. അപ്പോൾ അങ്ങനെ കുറേ ചെറിയ ചെറിയ മോഡലുകളെല്ലാം കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു വലിയൊരു മോഡലാണ് എർത്ത് സിസ്റ്റം മോഡൽ. ഇത്തരം മോഡലുകൾ ആണ് കൂടുതലും ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് പ്രഡിക്ഷനൊക്കെ വേണ്ടി നമ്മളിപ്പോൾ യൂസ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഒരു സ്കീമാറ്റിക്കായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണൊരു ഇപ്പോൾ നിലവിലുള്ള ഒരു മോഡേൺ ക്ലൈമറ്റ് മോഡലിൻ്റെ അല്ലെങ്കിൽ എർത്ത് സിസ്റ്റം മോഡലിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. അപ്പോൾ അറ്റ്മോസ്ഫിയറിനൊരു അറ്റ്മോസ്ഫിയറിന് വേണ്ടി ഒരു മൊഡ്യൂൾ ഉണ്ടാവും, ഐ മീൻ അറ്റ്മോസ്ഫിയറിനൊരു മോഡൽ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയർ കെമിസ്ട്രി ട്രീറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ ഉണ്ടാവും, അറ്റ്മോസ്ഫിയർക്ക് എയറോസോൾസ് ട്രീറ്റ് ചെയ്യുന്ന വേറൊരു മൊഡ്യൂൾ ഉണ്ടാവും, അതേപോലെ തന്നെ ലാൻഡിന് വേറൊരു മോഡൽ, അതിൽ തന്നെ ലാൻഡ് ബയോളജിക്കും ലാൻഡ് ഐസിനും വേറെ മൊഡ്യൂൾസ്, ഹ്യൂമൻ ഇൻട്രാക്ഷൻ കാണിക്കാനായിട്ട് വേറൊരു മൊഡ്യൂൾ, അതേപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ തന്നെ വേറൊരു മൊഡ്യൂൾ ഉണ്ടാവും. ഓഷൻ കമ്പോണൻ്റ് വേറൊരു മൊഡ്യൂൾ മോഡലായിട്ടായിരിക്കും. ഓഷൻ ബയോളജിക്കും ഓഷൻ സി ഐസിനൊക്കെ പ്രത്യേകം മൊഡ്യൂൾസ് അല്ലെങ്കിൽ മോഡലായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം കൂടി കൂട്ടിച്ചേർക്കുന്നൊരു ബന്ധിപ്പിക്കുന്നൊരു കപ്ലർ എന്ന് പറയുന്നൊരു യൂണിറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ഈ കപ്ലറാണ് ഓരോ കമ്പൗണ്ടുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ സാധ്യമാക്കുന്നത്. ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഷനിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടാവും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓഷനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഷനിൽ നിന്ന് ഇവാപറേറ്റ് ചെയ്യുന്ന നീരാവി അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് കപ്ലറാണ്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലെ വിൻഡ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഓഷനിലെ സർഫസ് കറണ്ടെല്ലാം, സർഫസ് സർക്കുലേഷൻ കുറേ അധികം വിൻഡ് ഡ്രിവൺ സർക്കുലേഷനാണ്. അപ്പോൾ ആ വിൻഡ് ഡ്രൈവ് ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓഷനിലേക്ക് പാസ് ചെയ്യുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള പലതരം ഇൻഫർമേഷൻ്റെ കൈമാറ്റം ചെയ്യുന്നതൊക്കെ ഈ കപ്ലർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ കമ്പൗണ്ടുകളിലെയും റോൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ളത് അറ്റ്മോസ്ഫിയറിക് കമ്പോണൻ്റ് ആണ്. ഈ അറ്റ്മോസ്ഫിയറിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ന്യൂമറിക്കൽ വെതർ പ്രെഡിക്ഷൻ്റെ കേസിലൊക്കെ കണ്ടതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും. ഈ മോഡലാണ് അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സ് മുഴുവൻ സിമുലേറ്റ് ചെയ്യുന്നത്. റെയിൻഫോൾ സിമുലേഷൻ, ക്ലൗഡിൻ്റെ ഫോർമേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ന്യൂമറിക്കൽ NWP മോഡലിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് കമ്പോണൻ്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്ന ഒരു ഓഷൻ മോഡലാണ്. ഇപ്പോൾ ഓഷൻ മോഡലിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ 3D ഓഷൻസ് പ്രോസസ്സ് സിമുലേറ്റ് ചെയ്യുന്നത് ഈ ഓഷൻ മോഡലായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ അറ്റ്മോസ്ഫിയറിനെ കുറേ 3D സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഓഷൻ്റെ കേസിലും. ഓഷനിലും ഒരു ഫ്ലൂയിഡ് ആയതുകൊണ്ട് ഫ്ലൂയിഡ് ഡൈനാമിക്സിലുള്ള ഇക്വേഷൻസ് എല്ലാമാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഓഷനെ കുറേ ഗ്രിഡ് സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രിഡ് പോയിന്റിലും ഈ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നു. അങ്ങനെ ഓഷൻ്റെ ഫുൾ 3D പ്രോസസ്സ് നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നു, ഇൻക്ലൂഡിങ് മെറിഡിയണൽ ഹീറ്റ് ട്രാൻസ്പോർട്ട് അടക്കം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓഷൻ മോഡലായി, നമുക്കൊരു അറ്റ്മോസ്ഫിയറിക് മോഡലുമായി. ഇനി ബാക്കിയുള്ളത് ഒരു ലാൻഡ് മോഡലാണ്. ലാൻഡ് മോഡലാണ് ഈ കൂടുതലും
ഈ സോയിൽ പ്രോപ്പർട്ടീസ് അതുപോലെ വെജിറ്റേഷൻ ഡൈനാമിക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സിമുലേറ്റ് ചെയ്യുന്നത് ഈ ലാൻഡ് മോഡലായിരിക്കും. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മോഡലിലൊക്കെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് വെജിറ്റേഷൻ ആയിരിക്കും. ഡൈനാമിക് വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ മഴ കൂടുതലുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരങ്ങൾ കൂടുതൽ വരുന്നൊരു വളരുന്നൊരു അങ്ങനത്തെ അത്തരത്തിലുള്ള വെജിറ്റേഷൻ മോഡലുകളാണിപ്പോൾ പുതിയതായിട്ട് വരുന്ന മോഡലുകളെല്ലാം കാണുന്നത്. അതിനാണ് നമ്മൾ ഡൈനാമിക് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ സോയിൽ പ്രോപ്പർട്ടീസ്, എനർജി ബാലൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സിമുലേറ്റ് ചെയ്യുന്നത് ഈ ലാൻഡ് മോഡലായിരിക്കും. മറ്റൊരു കമ്പൗണ്ട് എന്ന് പറയുന്നത് ഈ സി ഐസിനും ലാൻഡ് ഐസിനും വേണ്ടി സെപ്പറേറ്റ് മോഡൽ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ആ മോഡലായിരിക്കും ഈ ഐസിൻ്റെ ഫോർമേഷൻ, ഐസിൻ്റെ ഡിപ്ലീഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സിമുലേറ്റ് ചെയ്യുന്നത് ഈ ഐസ് മോഡലായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഓരോ കമ്പൗണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള അവർ ഓരോ പ്രോസസ്സ് സിമുലേറ്റ് ചെയ്യും. പിന്നെ ഈ കപ്ലർ ഉപയോഗിച്ചിട്ട് ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻ സാധ്യമാക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മുടെ ഒരു ക്ലൈമറ്റ് മോഡൽ അല്ലെങ്കിൽ എർത്ത് സിസ്റ്റം മോഡൽ എന്ന് പറയുന്നത് ഒരു ജയൻ്റ് മോഡലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ജയൻ്റ് മോഡലിൻ്റെ അകത്ത് നമുക്ക് ചെറിയ ചെറിയ കുറേ മോഡലുകൾ ഉണ്ടാവും. ഓരോ മോഡൽ എന്ന് പറയുന്നതും സ്റ്റാൻഡ് ലോൺ മോഡലായിരിക്കും, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരം ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നേരത്തെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് മോഡലിൻ്റെ കേസിൽ, അതായത് വെതർ പ്രഡിക്ഷൻ ഉപയോഗിക്കുന്ന മോഡലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ അതേപോലെയല്ല ഇവിടെ കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു മോഡൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ മോഡൽസാണ്, അതായത് അഞ്ചോ ആറോ ചെറിയ ചെറിയ മോഡലുകൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല നമ്മൾ കുറേ കാലത്തേക്കാണ് സിമുലേറ്റ് ചെയ്യുന്നത്. മേ ബി ഒരു 100 വർഷത്തേക്കോ അല്ലെങ്കിൽ 200 വർഷത്തേക്കൊക്കെയാണ് നമ്മൾ സിമുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വളരെ ഫൈനായിട്ടുള്ള റെസൊല്യൂഷനിലേക്ക്, അതായത് വളരെ ഹൈ റെസൊല്യൂഷനിൽ മോഡൽ റൺ ചെയ്യാനുള്ള സാഹചര്യം പൊതുവെ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 200-300 ആ റേഞ്ചിലാണ് നമ്മളെപ്പോഴും ഒരു ഗ്രിഡ് സ്പേസിങ് വയ്ക്കുന്നത്. റിലേറ്റീവ്ലി എന്താണ് വെതർ പ്രഡിക്ഷൻ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലൈമറ്റ് പ്രഡിക്ഷന് വേണ്ടിയുള്ള മോഡലുകൾ എപ്പോഴും കുറേ കൂടി ലോ റെസൊല്യൂഷൻ മോഡലുകളായിരിക്കും. അവിടെ ഇനി നമുക്ക് ക്ലൈമറ്റ് മോഡൽസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് മോഡൽ നമുക്കൊരു വെർച്വൽ ലാബോറട്ടറി പോലെയാണ്. അതായത് നമുക്ക് ആകെ ഒരു ഭൂമിയുള്ളൂ, ആകെ ഒരു അന്തരീക്ഷമേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്തെങ്കിലും റിയൽ വേൾഡ് എക്സ്പെരിമെൻറ്റുകൾ നമുക്കധികം ചെയ്തു നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേപോലൊരു അന്തരീക്ഷത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയാൽ, ആ മോഡലിലെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡോ മീഥേനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള റെസ്പോൺസ് പഠിക്കാം. പത്രത്തിലുള്ളൊരു പഠനമാണ് 1967 മനാബയും വെതറാളും കൂടി ചെയ്ത സ്റ്റഡി എന്ന് പറയുന്നത്. അവർ കാർബൺ ഡൈ ഓക്സൈഡ് ഡബിളാക്കിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡ് പകുതിയാക്കിയിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്തു, എന്താണ് സംഭവിക്കുന്നത് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അതൊരു ഇതേപോലെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജിയോ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജിയോ എഞ്ചിനീയറിംഗ് എന്താണെന്ന് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വരുന്ന ആഴ്ചകളിൽ ഡോക്ടർ ജെറിയുടെ പ്രസൻറ്റേഷനിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പോൾ ജിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഞാൻ ഈ കാണിക്കുന്ന എക്സ്പെരിമെൻറ്റിൽ ചെയ്തിട്ടുള്ളത് അവർ സൾഫേറ്റ് എയറോസോൾസ് സ്റ്റാറ്റോസ്ഫിയറിൽ വിതറുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള എയറോസോൾസാണ്. അപ്പോൾ ഭൂമിയിലേക്ക് എത്തുന്ന റേഡിയേഷൻ്റെ അളവിൽ ചെറിയൊരു കുറവ് വരികയും അതുവഴി ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കാനും പറ്റുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ജിയോ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ്റെ ഉപയോഗം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എർത്തിൻ്റെ ക്ലൈമറ്റ് സിസ്റ്റത്തിനെ തന്നെ മോഡിഫൈ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിൽ എന്തെങ്കിലും ആക്ച്വലി ചെയ്തു നോക്കുന്നതിന് മുന്നേ എന്താണ് ആക്ച്വലി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. മറ്റൊന്നെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആട്രിബ്യൂഷൻ. ഇപ്പോൾ
ഇപ്പോൾ നടക്കുന്ന ഗ്ലോബൽ വാർമിംഗ് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്ലാക്ക് ലൈനിൽ കാണുന്നത് ഒബ്സർവ്ഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ഈ ബ്ലൂ ലൈനിൽ കാണുന്നത് നാച്ചുറൽ വേരിയബിലിറ്റി മാത്രമാണെന്നുണ്ടെങ്കിലുള്ള ടെമ്പറേച്ചർ വേരിയേഷനാണ്. ഈ റെഡ് ലൈൻ കാണുന്നത് ഹ്യൂമൻ ഇമ്പാക്റ്റ് പ്ലസ് നാച്ചുറൽ വേരിയബിലിറ്റി, ആ ഒരു ഗ്രാഫാണ് ഈ റെഡ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എന്താണ് ഹ്യൂമൻ ഇമ്പാക്റ്റ് കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നതെന്നും, നാച്ചുറൽ വേരിയബിലിറ്റി മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ടെമ്പറേച്ചർ വേരിയബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഡിവൈസ് ചെയ്തത് ക്ലോസ് ഹാസൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അതായത് ഒബ്സർവ്ഡ് പാറ്റേണിൽ നിന്ന് ഹ്യൂമൻ ഇമ്പാക്റ്റും നാച്ചുറൽ വേരിയബിലിറ്റിയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ക്ലോസ് ഹാസൽമാൻ ഡിവൈസ് ചെയ്തത്. ഈ ഒരു വർക്കിനും കൂടിയാണ് അദ്ദേഹത്തിന് 2021 നോബെൽ പ്രൈസ് മനാബയുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റിനാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു അൺയൂഷ്വലായിട്ടുള്ള എക്സ്ട്രീം ഇവൻ്റൊക്കെ സംഭവിക്കുന്ന സമയത്ത് അത് ആക്ച്വലി ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലെങ്കിലും അത് സംഭവിക്കുമോ എന്നുള്ളത് പറയാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്തു നോക്കാം. ഒരു ഉദാഹരണത്തിന് 2015 ചെന്നൈയിൽ സംഭവിച്ച ഒരു ഫ്ലഡ്, നമുക്ക് പലർക്കും അറിയാവുന്നൊരു ഫ്ലഡായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സ്റ്റഡിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലെ എക്സ്പെരിമെൻറ്റിൽ അവർ റിസൾട്ട് കണ്ടെത്തിയത് അതിൽ ക്ലൈമറ്റ് ചേഞ്ചിന് വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല, അത് ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് ഈ ഒരു സ്റ്റഡി വരുന്നത്. സിമിലറായിട്ട് പാകിസ്ഥാനിൽ നടന്ന കഴിഞ്ഞ വർഷം നടന്ന ഒരു ഫ്ലഡിൻ്റെ കേസ് ഇതേപോലെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നേരെ തിരിച്ചാണ്, അതായത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ആ ഒരു ഫ്ലഡ് കുറേ കൂടി വേഴ്സായി എന്നുള്ളൊരു കൺക്ലൂഷനാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമുക്ക്, അതായത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റഡീസിനെ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആട്രിബ്യൂഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ മോഡലിംഗ് സ്റ്റഡീസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് കുറേ കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റഡീസാണ്, അതായത് കുറേയധികം മോഡൽ റൺ നമുക്ക് ചെയ്യേണ്ടി വരും. ആയിരക്കണക്കിന് എൻസാമ്പിളൊക്കെ ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഒരു സെറ്റ് ഓഫ് എക്സ്പെരിമെൻ്റ് നമ്മൾ ഇപ്പോൾ ഉള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രൊഫൈലും എയറോസോളിൻ്റെ പ്രൊഫൈലൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റും, ഈ പണ്ട് കാലത്തുള്ള അതായത് പ്രീ ഇൻഡസ്ട്രിയൽ ടൈമിലുള്ള കാർബൺ ഡയോക്സൈഡും എയറോസോൾ പ്രൊഫൈലൊക്കെ ഉപയോഗിച്ചിട്ട് വേറൊരു സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് ഇത് തമ്മിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറൻസൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1000 എൻസാമ്പിൾസ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറേയധികം കമ്പ്യൂട്ടേഷണൽ റിസോഴ്സ് വേണ്ട രീതിയിലുള്ള സ്റ്റഡിയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റഡീസ് അല്ല ഇത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ ക്ലൈമറ്റ് മോഡൽ എക്സ്പെരിമെൻറ്റും അതിൻ്റെ അനാലിസിസും എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി അത് നമുക്കൊരു അടുത്തൊരു ഭാഗമായിട്ട്, അത് ലാസ്റ്റ് പാർട്ടായിട്ട് അത് നോക്കാം. അപ്പോൾ ഇതിവിടെ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഓക്കേ.